നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിലും ലെബനനിലും സിറിയയിലും ആക്രമണവുമായി ഇസ്രായേൽ. ലെബനനിലെ ആക്രമണത്തിൽ 12 പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഡാനം ഗബ്രിയോസിസ് പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ ഇപ്പോൾ സാധാരണമായെന്നും അദ്ദേഹം വിമർശിച്ചു. കിഴക്കൻ ലെബനനിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ വ്യോമാക്രമണത്തിലാണ് 12 പേർ കൊല്ലപ്പെട്ടത്. യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേനയ്ക്ക് ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകളുമായി ബന്ധമില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 28 പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും 120 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഒക്ടോബർ 7 മുതലുള്ള ആക്രമണങ്ങളിൽ 43,764 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ ലെബനനിൽ 59 പേർ കൊല്ലപ്പെട്ടുവെന്നും 182 പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ബെയ്ത്ത് ലഹിയയിൽ 3 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു. ദേർ അൽ ബലാഹിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് ആവശ്യ സാധനങ്ങളുമായി പോയ ട്രാക്കുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. 14 ട്രാക്കിൽ നിന്ന് ഭക്ഷണം കവർന്നതായി യു എൻ വക്താവ് അറിയിച്ചു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള നിയന്ത്രിത മേഖലകളിൽ സുരൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. മറ്റൊരിടത്ത് ആരോഗ്യ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. യു എൻ ദൗത്യപാലകരുടെ വാഹനവ്യൂഹത്തിനും വെടിവയ്പുണ്ടായി. സിറിയയിലെ ഡമാസ്കസിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും 15 പേർ കൊല്ലപ്പെട്ടു. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘത്തിന്റെ ഓഫീസും ആക്രമിക്കപ്പെട്ടു. ഇസ്രായേലുമായി വെടിനിർത്തലിലെത്താനുള്ള ലെബനന്റെ നീക്കത്തെ പിന്തുണയ്ക്കുമെന്നും ഇറാൻ സൂചന നൽകി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാക്കി ബ്രേവർമനെ അന്വേഷണ ഏജൻസികൾ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ദിവസം നെതന്യാഹു മിലിറ്ററി സെക്രട്ടറിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ തിരുത്തിയെന്നാണ് ആരോപണം. ഹമാസിന്റെ തടവിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ പൌരന്മാരും ബന്ധുക്കളും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ പല രീതിയിലുള്ള ചർച്ചകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് വിജയസാധ്യത അമേരിക്കയിൽ ഉറപ്പിച്ചതിനു ശേഷമാണ് ഇത്തരം ചർച്ചകൾക്ക് രാജ്യങ്ങളേറെ പ്രാധാന്യം നൽകുന്നത്. ജനുവരി 20 അവിടെ അമേരിക്കയിൽ പുതിയ ഭരണാധികാരി അധികാരം ഏൽക്കുന്നത്. അതിനു മുൻപ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ട്രംപ് നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഈ യുദ്ധം മാത്രമല്ല യുക്രൈൻ റഷ്യ യുദ്ധത്തിനും ഒരു അറുതി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇസ്രായേൽ ആകെ കൂടി പറഞ്ഞാൽ കേൾക്കുന്നത് അമേരിക്കയുടെ വാക്കുകളാണ്. ഇപ്പോൾ അവിടെ പുതിയ ഭരണാധികാരി വരുമ്പോൾ ട്രംപ് പറയുന്നതിനനുസരിച്ച് ഇസ്രായേൽ എന്തെങ്കിലും ഒരു മാറ്റം യുദ്ധത്തിൽ ഉണ്ടാക്കുമെന്ന് തന്നെ കരുതാം. അതേസമയം തന്നെ ഇറാനും തിരിച്ചടിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും അവിടെ കോപ്പുകൂട്ടി കാത്തിരിക്കുകയാണ്. ഏത് നിമിഷമായിരിക്കും, എങ്ങനെയായിരിക്കും ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.